കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റഗ്രൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടല്ലേ പഠിച്ചേ ഈ ക്ലാസ്സിൽ നമ്മൾ ജനറേറ്റിംഗ് ഫങ്ഷനെ അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഇക്വേഷൻ ആണ് പഠിക്കുന്നത് അതായത് സൊല്യൂഷൻ ഓഫ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഇൻവോൾവിംഗ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓർ ഇക്വേഷൻ അതായത് നമ്മളൊരു ഇൻറ്റഗ്രൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ് അപ്പോൾ അതിലൊരു പേർട്ടിക്കുലർ ഫങ്ഷൻ അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു പോളിനോമിയൽ ഫങ്ഷനായിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് നമുക്കതിൻ്റെ ഈ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അതാണ് സൊല്യൂഷൻ ഓഫ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഇൻവോൾവിങ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ഹ്യ ഈ ഡിനോമിനേറ്റ് ഇതിനെ നമുക്ക് ഒരു ലെജൻഡറി പോളിനോമിയൽ ആയിട്ട് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഈ ഒരു ഫങ്ഷനെ നമുക്ക് ലെജൻഡറി പോളിനോമിയലായിട്ട് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും അതുപോലെ തന്നെയുള്ള പോളിനോമിയലാണ് ഹെർമേറ്റ് ബെസൽ അതൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ നം നമുക്ക് തന്നേക്കുന്ന ഈ ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷനിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോൾനോമിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ നമുക്ക് ഈ ഇൻറ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ സൊല്യൂഷൻ ഓഫ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഇൻവോൾവിങ് ജനറേറ്റിംഗ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ അപ്പോൾ ഹിയ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിലാണ് മൈനസ് വൺ ടു വൺ ദിസ് ഈസ് ദ ലിമിറ്റ് മൈനസ് വൺ ടു വൺ ആൻഡ് ഹ്യ ഈ ഒരു ടേം ഈ ഒരു ടേമിനെ നമുക്ക് ലെജൻഡറി പോളിനോമിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്തെഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് ജനറേറ്റ്സ് ലെജൻഡറി പോളിനോമിയൽ എന്നാണ് അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഓക്കെ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷനെ ജനറേറ്റിംഗ് ഫങ്ഷൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ മെത്തേഡ് വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം സോ നമ്മൾ ആ ഒരു ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യാണ് ആ ഒരു ഡിനോമിനേറ്റർ അതായത് ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ലെജൻഡറി പോൾനോമിയലിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും സോ ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു സിഗ്മ ആർ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി പി ആർ ഓഫ് ടി എക്സ് റൈസ് ടു ആർ അപ്പോൾ ഹിയർ ദിസ് പി ആർ ഓഫ് ടി ഈ ഒരു ടേമിനെയാണ് നമ്മൾ ലെജൻഡറി പോളിനോമിയൽ ആർത്ത് ലെജൻഡറി പോളിനോമിയൽ എന്ന് പറയുന്നത് ആർത്ത് ലെജൻഡറി പോളിനോമിയൽ എന്ന് പറയും ഓക്കെ അപ്പോൾ ഹിയർ ആർ ഈസ് വേരിയബിൾ ആർ ഈസ് വേരിയിങ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ലെജൻഡറി പോളിനോമിയലിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും ആ ലെജൻഡ്രേ ബെസൽ ഫംഗ്ഷനൊക്കെ പഠിക്കുന്ന ഒരു കേസിൽ ഇതിനെങ്ങനെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതിയതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ എഗെയിൻ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ഒരു അൺനോൺ ഫംഗ്ഷൻ ഉണ്ട് ഫൈ ഓഫ് ടി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സോ അത് ആ ഒരു ടേമിന് നമുക്ക് ലെജൻഡറി പോളിനോമിയലിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും അതെങ്ങനെയാണ് ഹ്യ ഫൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു സിഗ്മ വേറൊരു വേരിയബിളായിട്ട് എടുക്കുക സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എൻ പി എൻ ഓഫ് ടി

ആൻഡ് ഹിയർ ദിസ് പി എൻ ഓഫ് ടീ എന്ന് പറയുന്നത് ലെജൻഡ്രേ പോൾണോമിയൽ ആണെന്ന് പറഞ്ഞു അതെന്ന് പറയുന്നത് പി സിറോ ഓഫ് ടി പി വൺ ഓഫ് ടി പി റ്റു ഓഫ് ടി അങ്ങനെ വേരി ചെയ്യും ഹിയർ ഓൾസോ എ എന്ന് പറയുന്നത് എ സീറോ എ വൺ എ ടു അപ്പോൾ അങ്ങനെ വേരി ചെയ്യും ദിസ് എ എൻ എന്ന് പറയുന്നത് ഒരു അൺനോൺ ഫങ്ഷനാണ് അപ്പോൾ നമ്മൾ ഈ എ എൻ്റെ കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് ലെജൻഡ്രേ പോളിനോമിയലിൻ്റെ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദെൻ വി ക്യാൻ ഫൈൻഡ് ദസ് എ എൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ലെജൻഡറി പോളിനോമിയലിൻ്റെ ടേംസിൽ കൺവേർട്ട് ചെയ്ത് എഴുതി എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കറിയാത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എ എൻ ആണ് സോ വി ഹാവ് ടു ഫൈൻഡ് എ എൻ എന്നിട്ട് എ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടും അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ ഇനി നമുക്ക് എങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്ന് നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ ഇക്വേഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷനിൽ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഏതൊക്കെയാ നമ്മുടെ ഫൈ ഓഫ് ടിയിലുള്ള ആ ഒരു ഫങ് ഫങ്ഷൻ വൺ മൈനസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഓൾറേസ് ടു മൈനസ് ഹാഫ് അതിന് പകരം നമ്മൾ ഈ ഒരു ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റും ഇവിടുത്തെ എക്സ് റേസ് ടു ആർ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ പുറത്ത് കുറച്ച് ടേംസ് ഉണ്ട് സിഗ്മയുടെ അതവിടെ നിൽക്കട്ടെ ഓൺലി കൺസിഡർ ദിസ് ടേം അപ്പോൾ ഈ ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു വൺ പി എൻ ഓഫ് ടി പി ആർ ഓഫ് ടി ഡി ടി ഇതിന് നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ലെജൻഡറി പോളിനോമിയൽ ഓർത്തോഗണൽ പ്രോപ്പർട്ടി നമ്മളിതിനെ അപ്ലൈ ചെയ്യുകയാണ് അതെന്ന് പറയുന്നത് ഒരു ടേം വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ബൈ യൂസിങ് ദ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ക്രോണിക്കർ ഇത് ഇതിനെ നമ്മൾ ക്രോണിക്കർ ഡെൽറ്റ എന്നാണ് പറയുന്നത് ക്രോണിക്കർ ഡെൽറ്റ എൻ ആർ ഡിവൈഡ് ബൈ ടു എൻ പ്ലസ് വൺ ഓക്കെ അപ്പോൾ ഇനി അഗെയിൻ ഇതിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയേ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ബാക്കിയുള്ളത് എന്താണ് പുറത്തേക്കെടുത്തത് ഈയൊരു ടേം പുറത്തെടുത്തു അല്ലേ ഈ ഒരു ടേം പുറത്തെടുത്തു ഓക്കെ ദെൻ ഇത്രയും ടേമിന് നമ്മൾ ക്രോണിക്കർ ഡെൽറ്റ ഓർത്തോഗുണാലിറ്റി കണ്ടീഷൻ കൊടുത്ത് ഇങ്ങനെ എഴുതി ദെൻ ദിസ് എ എൻ ആൻഡ് എക്സ്രൈസ് ടു ആർ ഓക്കെ കറക്റ്റായില്ലേ ഇനി നമ്മളിവിടെ ക്രോണിക്കർ ഡെൽറ്റയുടെ ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ദിസ് ക്രോണിക്കർ ഡെൽറ്റയിൽ വെൻ എൻ ഇസ് ഈക്വൽ ടു ആർ n ഇസ് ഈക്വൾ ടു ആർ ആവുമ്പോൾ which is equal to 1 when n not equal to r ആവുമ്പോൾ which is equal to 0 അല്ലേ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കൂ summation ആണ് summation എന്ന് പറയുമ്പോൾ here it is r vary from 0 to infinity and n is also varying from 0 to infinity ഓക്കെ അപ്പോൾ നമ്മൾ ഓരോരോ കേസായിട്ട് എടുക്കുകയാണ് സോ ഫസ്റ്റ് ആറ് ഇസ് ഈക്വൾ ടു സീറോ എൻ ഇസ് ഈക്വൾ ടു സീറോ എടുത്തു ദെൻ ആർ എസ് ഈക്വൽ ടു സീറോ എൻ എസ് ഈക്വൽ ടു വൺ എടുത്തു ആർ എസ് ഈക്വൾ ടു സീറോ എൻ എസ് ഈക്വൽ ടു ടു എടുത്തു അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഒരേ പോലെയുള്ള ടേംസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളു ഈക്വൾ ടു വൺ ആവുള്ളൂ ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്തായി എന്തായിപ്പോവും സീറോ ആയിട്ട് ക്യാൻസൽ ചെയ്തു പോവും അല്ലേ ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാ ഒരു പ്രോപ്പർട്ടി കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു ഇന്ന സമ്മേഷനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദിസ് ഡെൽറ്റ എൻ ആർ എന്ന് പറയുന്ന വൺ എന്ന് പറഞ്ഞ ടേംസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളു അപ്പോൾ സോ ദിസ് എൻ ആൻഡ് എൻ ഈസ് റീപ്ലേസ് ടു ആർ അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇന്ന ഇന്ന സമ്മേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു അതായത് ആ ഒരു സമ്മേഷൻ്റെ എൻ ഈസ് ഈക്വൽ ടു ആർ വിച്ച് ഇസ് ഈക്വൾ ടു വൺ ആ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും ഓക്കെ ദിസ് എൻ ഇസ് ഈക്വൽ ടു ആർ ആവുന്ന കേസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് സോ ദിസ് എൻ ക്യാൻ ബി റിട്ടേൺ ആസ് ആർ ഹിയർ ഓൾസോ ദിസ് എൻ ക്യാൻ ബി റിട്ടേൺ ആസ് ആർ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ എ എൻ അല്ലെങ്കിൽ എ ആറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാ അൺനോൺ ഫംഗ്ഷനും കണ്ടുപിടിച്ച് നമുക്ക് എന്തോ കിട്ടുള്ളൂ സൊല്യൂഷൻ കിട്ടുള്ളൂ അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദിസ് എ എ ആർ ഓക്കെ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ എൻ ടൈംസ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യും ഓൾസോ ദിസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യും രണ്ട് കണ്ടീഷനാണ് ഇതിന് സബ്സ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ഇതിനെ എൻ ടൈംസ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക ഇങ്ങനെ വരും അല്ലേ എഫ് റൈസ് ടു എൻ എക്സിന് സീറോ കൊടുത്തപ്പോൾ സീറോ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞ ടേം എൻ ഫാക്ടോറിയൽ ആവും ദെൻ ടു ഡിവൈഡഡ് ബൈ ടു എൻ പ്ലസ് വൺ എ എൻ ഓക്കെ എ എൻ ഇങ്ങനെ വരും അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എ എൻ കിട്ടും എ എൻ എന്ന് പറയുന്നത് ഹ്യ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ടു താഴെ വരുന്നു ടു എൻ ഫാക്ടോറിയിൽ താഴെ വരുന്നു എഫ് എൻ ഓഫ് സീറോ ഇങ്ങനെ കിട്ടും ഇല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ ഈ എ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ എന്തു വരും ഫൈവ് ഓഫ് ടി എന്ത് വരും ഓക്കെ ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് ഇവിടെയാണ് നമ്മൾ ഈ എ എൻ കണ്ടുപിടിക്കാൻ പോയത് സോ വി സോൾവ്ഡ് ദി ഇക്വേഷൻ ഫോർ എ എൻ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷനായി ഓക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എഗെയിൻ ദിസ് എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈവ് ഓഫ് ടിയുടെ എന്താ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഹിയർ ദിസിസ് ദ എ എൻ ആക്ച്വലി വി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എ എൻ ഹിയർ ആൻഡ് വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ ദിസ് ഇസ് ദ സൊല്യൂഷൻ ഇതാണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ ഫൈ ഓഫ് ടീ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുക സോ നമ്മൾ നമ്മുടെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് എ എൻ കണ്ടുപിടിക്കുന്നു എ എൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈ ഓഫ് ടീ കിട്ടുന്നു അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫൈവ് ഓഫ് ടി നമുക്ക് എങ്ങനെയാണ് കിട്ടുക നമ്മുടെ മുന്നത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണ് സിഗ്മ എൻ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് നമ്മളിതേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഫാക്ടോറിയൽ എഫ് എൻ ഓഫ് സീറോ ബാക്കി റിമൈനിങ് ആയത് പി എൻ ഓഫ് ടി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അൺനോൺ നോൺ ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്തു ഓക്കെ അങ്ങനെ നമ്മുടെ അൺനോൺ നോൺ ഫംഗ്ഷൻ സോൾവ് ചെയ്തു ക്ലിയർ അല്ലേ ലെജൻഡറി പോളിനോമിയൽ വെച്ചിട്ടാണ് സോൾവ് ചെയ്തത് അതായത് ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷൻ നമുക്ക് ലെജൻഡറി പോളിനോമിയൽ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ ബെസ്സൽ പോളിനോ ബെസ്സൽ ഉണ്ട് ഹേമൈ ഹേമൈറ്റ് ഉണ്ട് അപ്പോൾ ഈ പോളിനോമിയൽ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രവൽ എന്ന് പറയുന്നത് അതായത് ലിമിറ്റിൻ്റെ ഇൻട്രവൽ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏത് ജനറേറ്റിംഗ് ഫങ്ഷൻ ആണോ ബസിലായിക്കോട്ടെ ഹേമൈ ഹേമൈറ്റ് ആയിക്കോട്ടെ അപ്പോൾ അതിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ നമ്മുടെ ഇൻട്രവല് ഇൻ്റഗ്രലിൻ്റെ ഇൻട്രവല് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഗിവൺ ഇൻ്റഗ്രൽ ഇക്വേഷനിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറസ് നമുക്ക് ഏതെങ്കിലും ലെജൻഡ്ര ആയിട്ടോ ഡെസലായിട്ടോ ഹേമൈറ്റ് പോളിനോമിയൽ ഫങ്ഷൻ ആയിട്ടോ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് എഴുതാനും പറ്റണം അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രൽ ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും